എൻ്റെ പേര് ജോയി. വടകോട് ബ്ലോക്കിൽ മഴുവനൂർ പഞ്ചായത്തിൽ 4 വാർഡിലാണ് എൻ്റെ സ്ഥാപനം ഉള്ളത്. സെൻറ്റ് മേരീസ് ടിഷ്യൂവേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് ക്ലീൻ ആൻഡ് കെയർ ആണ്. ടിഷ്യൂ പേപ്പർ എല്ലാ സൈസിലും ഞാൻ മാനുഫാക്ചർ ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. 20-22, 25-25, 27-27, 27-30, 30-30, അങ്ങനെ പല സൈസിലുള്ള പേപ്പറുകൾ നിലവിൽ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ കിച്ചൺ ടൗവൽസ്, ടോയ്ലറ്റ് റോള്, ബോക്സ് ടിഷ്യൂ എല്ലാ സാധനങ്ങളും ഞാൻ അതിൻ്റെ സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ലോണെടുത്താണ് സ്റ്റാർട്ട് ചെയ്ത്. ലോണെടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ശകലം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തരണം ചെയ്ത് ഓർഡറിൻ്റെ കുറവ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് MECL ശ്രീജ മാഡത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഞാൻ ഈ യൂണിറ്റ് കുടുംബശ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തു. സമയത്ത് SVEP പ്രൊജക്റ്റ് പ്രകാരമുള്ളൊരു യൂണിറ്റായി മാറി. അങ്ങനെ ആ യൂണിറ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം കുറേ ഓർഡറുകൾ എനിക്ക് കുടുംബശ്രീ മുഖാന്തര നമുക്ക് കിട്ടി. ആദ്യം നമുക്ക് കിട്ടിയത് അജീവിക ഇന്ത്യ ഫുഡ് കോർട്ടിൻ്റെ ഒരു ഓർഡറായിരുന്നു ഡൽഹിക്കുള്ളത്. അജീവിക ഇന്ത്യ ഫുഡ് കോർട്ടിൻ്റെ 2 പ്രാവശ്യം നമുക്ക് ഡൽഹിക്ക് പേപ്പർ പോയി. ഈ കേരളത്തിനകത്തും നമ്മുടെ മേള നടന്നു. ആ മേള നടന്നപ്പോൾ 2-3 മേളയ്ക്കും നമുക്ക് കുടുംബശ്രീയുടെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. നമ്മുടെ പേപ്പറാണ് പോയത്. ആ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം, അതായത് കസ്റ്റമേഴ്സ് എത്ര സൈസാണ് ആവശ്യപ്പെടുന്നത്, അവർക്ക് എന്തെല്ലാം പ്രിൻറ്റിങ് വേണോ അതെല്ലാം നമ്മൾ പ്രിൻ്റ് ചെയ്ത് അവർ ചോദിക്കുന്ന കളറിനകത്ത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. ചേട്ടാ, എന്തായാലും നമ്മൾ ഡേ ബുക്ക് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചേട്ടന് സ്റ്റോക്ക് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പം അതനുസരിച്ച് നമ്മുടെ സംരംഭത്തിൽ അത് ഈ സംരംഭത്തിന് നമുക്കൊരു റവന്യൂ നമുക്ക് കുറയാൻ സാധ്യതയുണ്ട്, പ്രോഫിറ്റ്. അപ്പോൾ അത് പ്രൊഡക്ഷൻ നമ്മുടെ എപ്പോഴാണ് ഈ ഓർഡർ വരുന്നതിനനുസരിച്ചുള്ള ഈ ബോക്സ് നമുക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നമ്മുടെ ഈ സംരംഭത്തിന് അതൊരു ഇതാവും, പ്രോഫിറ്റ് കൂട്ടാൻ സാധിക്കും. ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്നത് തന്നെ സ്വന്തം വീട്ടിൽ നമ്മളുടെ സൗകര്യത്തിന് ജോലി ചെയ്യുക ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇത് തുടങ്ങിയത്. ഇത് തുടങ്ങിയതിന് ശേഷം എനിക്കുള്ള നേട്ടം, എനിക്ക് സമയം ഉള്ള സമയം കണ്ടെത്തി അതുകൊണ്ട് വർക്ക് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരാളുടെ വഴക്കോ ചീത്തയോ ഒന്നും കേൾക്കേണ്ട, നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുള്ളപ്പോൾ നമുക്ക് നമ്മളുടെ സൗകര്യത്തിന് ഇൻകം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വേറെ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നവരോട് എനിക്ക് പൊതുവെ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏത് സംരംഭം തുടങ്ങിയാലും അധ്വാനിക്കാൻ തയ്യാറാണോ, നമ്മൾ മെനക്കെടാൻ തയ്യാറാണോ രക്ഷപ്പെടും. നമ്മൾ 1-2 പ്രാവശ്യം പുറകിലേക്ക് പോകേണ്ട കാര്യത്തിൽ തോറ്റുപോയതുകൊണ്ട് പുറകിലേക്ക് പോയി നിർത്തിക്കളെ കയറാനുള്ളൊരു ഇതുണ്ടാവണം. നമ്മൾ എന്ത് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥാപനം വിജയിപ്പിക്കുക നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ മനസ്സിൻ്റെ കട്ടിയാണ്. നമുക്ക് നേടിയെടുക്കണം എന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ നേടും.